വെന്റിലേറ്ററിൽ നിന്നും ഈ അലി ഖമനയെ ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലി ഖമനയുടെ ഒരു അശരീരി പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് ഇറാന്റെ പരമോന്ന നേതാവ് ഐത്തുള്ള അലി ഖമനേ ഇപ്പോൾ പറയുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുൻ ഉൾപ്പെടെ യുദ്ധ കുറ്റങ്ങൾ ആരോപിച്ച അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിലാണ് ഇത് ഈ സാഹചര്യത്തിൽ അറസ്റ്റ് വാറന്റ് അല്ല വേണ്ടത് വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യവുമായാണ് ഘമനയെ രംഗത്ത് വരുന്നത് ഇസ്രായേൽ പ്രധാന മന്ത്രി ബെഞ്ചമിൻ റന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മേധാവി യോവ് ഗ്യാലിനും ഹമാസ് നേതാവായി ഇബ്രാഹിം അൽ മസ്്രിക്കും എതിരെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഇതിന് പിന്നാലെയാണ് നദന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾ ക്രിമിനലുകളാണ് എന്നും അറസ്റ്റ് വാറന്റിന് പകരം വധശിക്ഷ തന്നെ നൽകണമെന്നാവശ്യപ്പെട്ട് ഖമനയിൽ രംഗത്ത് വന്നത് ഗസയിലെ സാധാരണ ജനങ്ങൾക്കെതിരായ വ്യാപക ആക്രമണങ്ങളുടെ ഭാഗമായി കൊലപാതകം പീഡനം പട്ടിണി എന്നിവ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ഉത്തരവാദികൾ നദന്യാഹുവും യോവ് ഗാലന്റുമാണ് എന്ന് വിശ്വസിക്കാൻ ാണ് ഐ സി സി ജഡ്ജിമാർ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഐ സി സിയുടെ നിരീക്ഷണം ലജ്ജാകരവും മണ്ടത്തരമാണ് എന്നായിരുന്നു ഇസ്രായേലിന്റെ നിലപാട് ഗസഗിലെ യുദ്ധ ഇസ്രായേൽ നിരസിക്കുകയും ചെയ്തു നിലവിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായി സ്വീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ രത്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആ ഒരു വിധി പുറപ്പെന്നപ്പോൾ പുച്ിച്ചു തള്ളുകയാണ് സത്യത്തിൽ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ചെയ്തത് എന്നാൽ ബ്രിട്ടൻ ഒന്നും ഒക്കെ തന്നെ ബ്രിട്ടനും കാനഡയും ഒക്കെ തന്നെ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നതുപോലെയുള്ള ഒരു സന്തോഷമായിരുന്നു അവർക്കെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ അവിടെയും കാനഡയിൽ കാലുകുത്തിയ രതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ട്രൂഡോയെ വെല്ലുവിളിക്കുകയായിരുന്നു നെതന്യാഹു ചെയ്തത് യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലറ്റിനുമെതിരെ അന്താരാഷ്ട്ര കുഞ്ഞിൽ കോടതി വ്യാഴാഴ്ച അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് കൊലപാതകം പീഡനം മനുഷ്യരുത്വരഹിതമായ പ്രവൃത്തികൾ എന്നിവയുൾപ്പെടെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ഇരുവർക്കുമെതിരെ ആരോപിച്ചാണ് വാറണ്ട് അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ഭാഗമായി പട്ടിണിയിലേക്ക് നയിച്ചതും ഉൾപ്പെടെയുള്ള യുദ്ധക്കുറ്റവും നെതന്യാഹുവിനും ഗ്യാലറ്റിനും എതിരെ ആരോപിച്ചിട്ടുണ്ട് ഗാസയിൽ തദ്ദേശീയർക്ക് ഭക്ഷണം വെള്ളം വൈദ്യസഹായം തുടങ്ങി ആവശ്യ സാധനങ്ങൾ അവർ നിയന്ത്രിച്ചു ഇത് കടുത്ത മാനുഷിക പ്രതിസന്ധികളിലേക്കും ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള മരണങ്ങളിലേക്കും നയിച്ചുവെന്നും കോടതി പറയുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ മരണത്തിലേക്കാണ് നയിച്ചത് ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്യപ്പെട്ടത് ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് ഇസ്രയേൽ പ്രതിജ്ഞ ചെയ്തതോടുകൂടി ഗസയിൽ ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നു ഈ കുറ്റാരോപിതർ മനഃപൂർവ്വം സാധാരണക്കാരെയും പരിമിതരായ മെഡിക്കൽ സപ്ലൈകളെയും ലക്ഷ്യമിട്ട് സുരക്ഷിതമല്ലാത്ത മെഡിക്കൽ നടപടിക്രമങ്ങൾ ഈ നിർബന്ധിതരാക്കി എന്നാണ് മനസ്സിലാകുന്നത് ഇത് വലിയ ദുരന്തത്തിന് കാരണമായി എന്നും വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങൾ ഉണ്ട് എന്നും കോടതി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് വരെയെങ്കിലും ഈ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് കോടതിയുടെ വിധി പുറത്തുവരുന്നത്